സുഹൃത്ത്, ആങ്സൈറ്റി ഒരാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ ലൈഫിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ മനസ്സിലാക്കി. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആങ്സൈറ്റി ഒഴിവാക്കാൻ ശക്തിയുള്ള 16 അഫർമേഷൻസ് ആണ്. കുറച്ച് അഫർമേഷൻസ് പറയുന്നതിലൂടെ എങ്ങനെയാണ് ഒരാളുടെ ആങ്സൈറ്റി ഒഴിവാക്കാൻ കഴിയുക? കാര്യം, നിങ്ങളിലേക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്ന തരത്തിലുള്ള നിമിഷങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം പണ്ട് മുതലേ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കുറേ പ്രോഗ്രാംസ് എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാമുകൾ ഇപ്പോൾ നിങ്ങളിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ ചിന്തകളായിട്ടാണ്. ആ പ്രോഗ്രാമുകൾ ചിലപ്പോൾ കിടക്കുന്നത് ഇങ്ങനെയായിരിക്കാം: ഒരു സ്റ്റേജിലേക്ക് കയറി നിങ്ങൾ സംസാരിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കതിന് കഴിയില്ല എന്നുള്ളത് തോന്നലായിട്ടായിരിക്കാം. ചിലപ്പോൾ കുറേ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വല്ലാത്തൊരു ഭയം. ചിലപ്പോൾ ഒറ്റയ്ക്ക് ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ടി വരുന്ന അവസ്ഥകൾ: എനിക്ക് അങ്ങനെ പറ്റുമോ, ഇങ്ങനെ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ആക്ടിവേറ്റ് ആവുന്ന തരത്തിലുള്ള ചിന്തകളായിട്ടായിരിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആങ്സൈറ്റി എന്നുള്ള പ്രോഗ്രാം ഇപ്പോൾ കിടക്കുന്നുണ്ടാവുക. ആ ഒരു പേടിപ്പിക്കുന്ന ചിന്തകളുള്ള പഴയ ആങ്സൈറ്റി എന്നുള്ള പ്രോഗ്രാമുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് പേടിയില്ലാത്ത നിങ്ങളെന്നുള്ള പുതിയ കുറേ പ്രോഗ്രാംസ് നിങ്ങളിലേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന അഫർമേഷൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ അഫർമേഷൻസ് കുറച്ച് ദിവസം നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കാനും പറയാനും തയ്യാറാണെങ്കിൽ പഴയ ആങ്സൈറ്റി വരുമ്പോൾ പേടിയാവുന്ന നിങ്ങളെന്നുള്ള ആ വ്യക്തിയെ റീപ്ലേസ് ചെയ്യാനുള്ള കാരണമായിട്ട് ഈ അഫർമേഷൻസ് മാറും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് റിപ്പീറ്റഡായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് പഴയ നിങ്ങളെന്നുള്ള ആ ഒരു വ്യക്തിയുടെ ഇമ്പോർട്ടൻസ് ഒന്ന് കുറയ്ക്കാൻ പോവാണ്. അങ്ങനെ കുറഞ്ഞു കഴിയുമ്പോൾ എന്താവും? ഇനി ആങ്സൈറ്റി നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പുതിയ പ്രോഗ്രാംസ് ആയിരിക്കും അവിടെ വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഭയമില്ലാത്ത, എന്തിനെ നേരിടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. ഞാൻ ഓരോ അഫർമേഷനും 2 പറയും. ആദ്യം ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ ലിസൺ ചെയ്തിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, നിങ്ങളുടെ ബ്രെയിനിലേക്ക് അത് നല്ലൊരു ഫീലിങ്സോടുകൂടി ആ ഒരു കാര്യം കേൾക്കാൻ ശ്രമിക്കാം. 2 ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ കൂടെ അത് പറയാൻ ശ്രമിക്കാം. നിങ്ങളുടെ ചുണ്ടൊന്ന് അണങ്ങിയാൽ മതി, ആർക്കും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കാം. നിങ്ങൾ മനസ്സിൽ പറഞ്ഞാലും മതി. ഇതൊക്കെ ആർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള അഫർമേഷൻസ് ആണ്, ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള അഫർമേഷൻസ് ഒക്കെ നിങ്ങൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൃത്യമായിട്ട് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ആൽഫ സ്റ്റേറ്റിലായിരിക്കുമ്പോഴുള്ള ഒരവസ്ഥയിലാണ്. ആൽഫ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള, ഒരുപാട് ചിന്തകളൊന്നുമില്ലാത്ത, ഫ്രീ ആയിട്ടുള്ള, വളരെ കൂളായിട്ടുള്ള നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം. രാവിലെ എഴുന്നേറ്റ ഉടനെയും അതേപോലെ ഉറങ്ങുന്നതിന് കുറച്ച് മുൻപും അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ചില സമയത്തൊക്കെയാണ് ഇത് ഏറ്റവും നല്ല രീതിയിൽ എഫക്റ്റീവ് ആവുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു അഫർമേഷൻസ് കുറച്ച് ദിവസം കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഏതൊരു ആങ്സൈറ്റിയും നിങ്ങളെ വിട്ടു പോകുമെന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരീരത്തെ മുഴുവനായിട്ടും റിലാക്സ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഫ്രീ ആയിട്ടിരിക്കുക, കൂളായിട്ടിരിക്കുക, നല്ല രീതിയിൽ ബ്രീത്ത് എടുക്കുക. സ്റ്റാർട്ട് ചെയ്യാം. 5 4 3 2 1 0. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ശ്വാസം എടുക്കാം, ശ്വാസം പുറത്തേക്ക് വിടാം. ഞാനിപ്പോൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യത്തിനോടും ഭയമില്ലാത്ത തരത്തിലുള്ള കോൺഫിഡൻസ് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യത്തിനോടും ഭയമില്ലാത്ത തരത്തിലുള്ള കോൺഫിഡൻസ് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആളുകളോട് സംസാരിക്കുമ്പോൾ വളരെ കൂളായിട്ട് യാതൊരുവിധ ഭയവുമില്ലാത്ത രീതിയിൽ ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ ശരീരം പൂർണ്ണമായിട്ടും എൻ്റെ കൺട്രോളിലായതുപോലെ ഞാൻ അനുഭവിക്കുന്നു. ഞാൻ എൻ്റെ ചുറ്റിലുമുള്ള ആളുകളിൽ നിന്നും അംഗീകാരവും സുരക്ഷിതത്വവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ സമൂഹത്തിലേക്ക് ഓരോ പ്രാവശ്യം ഇറങ്ങുമ്പോഴും വളരെ റിലാക്സ്ഡ് ആയിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നു.
ഞാൻ എല്ലാ കാര്യങ്ങളോടും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളോടും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പുതിയ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ സംസാരം ഒരുപാട് ക്ലിയറായിക്കൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് എന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എൻ്റെ സംസാരം ഒരുപാട് ക്ലിയറായിക്കൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് എന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ടെൻഷനില്ലാത്ത റിലാക്സ്ഡ് ആയിട്ടുള്ള എൻ്റെ ഈ ഒരു പുതിയ ആറ്റിറ്റ്യൂഡിനെ എല്ലാവരും ബഹുമാനിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ടെൻഷനില്ലാത്ത റിലാക്സ്ഡ് ആയിട്ടുള്ള എൻ്റെ ഈ ഒരു പുതിയ ആറ്റിറ്റ്യൂഡിനെ എല്ലാവരും ബഹുമാനിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിപ്പോൾ ഭയവും ആങ്സൈറ്റിയും എന്താണെന്നറിയാത്ത എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന പുതിയൊരു വ്യക്തിയാണ്. ഞാനിപ്പോൾ ഭയവും ആങ്സൈറ്റിയും എന്താണെന്നറിയാത്ത എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന പുതിയൊരു വ്യക്തിയാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള എൻ്റെ ക്വാളിറ്റിയും കഴിവും മെച്ചപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിപ്പോൾ വളരെ റിലാക്സ്ഡ് ആയതുകൊണ്ട് തന്നെ വലിയ അവസരങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ ഈ മാറ്റത്തിനെ അംഗീകരിക്കുന്നു. ഞാൻ എന്നോട് തന്നെ നന്ദിയുള്ളവരാണ്. എന്നിൽ നിന്ന് സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു. എൻ്റെ കഴിവുകൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ചിന്തകളില്ലാത്ത നല്ല തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കാൻ കഴിയുന്ന വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും ഹാപ്പിയാണ്. നന്ദി. നിങ്ങൾക്ക് വിജയാശംസകൾ നേരുന്നു.